ഹായ്, നമസ്കാരം. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഞാനിത് യൂട്യൂബിൽ നോക്കി തന്നെയാണ് ഞാനും ഉണ്ടാക്കിയത്. അപ്പം അതിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് റവയും പിന്നെ ഒരു കോഴിമുട്ടയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഇടേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഇടുന്നത്, പഞ്ചസാര അല്ല കേട്ടോ. ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് തേങ്ങയും കൂടി ചേർക്കണം എന്നുള്ളത്. ഞാൻ തേങ്ങ ഇത് കഴിഞ്ഞപ്പോഴാണ് ചേർത്തത്, മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തേങ്ങയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു രണ്ട് ഏലക്കായ ചതച്ചത് ഉണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒരു ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിക്സിയിൽ ചാറിലിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസും ആകാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം തന്നെ ചുട്ടെടുക്കാമെന്നാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. പക്ഷേ അപ്പം തന്നെ ചുട്ടപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് വന്നില്ല. അപ്പം ഞാൻ ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഉണ്ടാക്കി നോക്കിയത്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല, ഞാൻ പറയില്ല. ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആ ഒരു തുളതുള പോലെയൊക്കെ വരില്ലേ, അതൊന്നും അപ്പത്തിമ വന്നത് അതൊന്നും വന്നില്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമതും ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ എനിക്ക് അപ്പം ഉണ്ടാക്കിയത് നന്നായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കുക. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗമൊന്ന് വേവിച്ച് ഇതെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ ഇതേപോലെ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എണ്ണയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതേ ഉള്ളൊക്കെ ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം.